ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തേർഡ് മൊഡ്യൂളിൻ്റെ ഇൻട്രഡക്ഷനിൽ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷനെ കുറിച്ച് പഠിച്ചിരുന്നു. സോ ഈ വീഡിയോയിൽ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ആണ് കാണാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു 2s − 1/(s²+3s+2). കാൽക്കുലേറ്റ് ദ ഇമ്പൾസ് റെസ്പോൺസ്. സോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇമ്പൾസ് റെസ്പോൺസ് കാണാനാണ്. ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് എച്ച് ഓഫ് ടി. ഓക്കെ, സോ എച്ച് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ഇൻ ടൈം ഡൊമൈൻ. നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? എച്ച് ഓഫ് എസ് ആണ്. സോ സിംപ്ലി നമുക്ക് ഈ എച്ച് ഓഫ് എസിനെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എച്ച് ഓഫ് ടി കിട്ടും, അല്ലേ? സോ നമ്മളിവിടെ എന്താണ് ചെയ്യേണ്ടത്? വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എച്ച് ഓഫ് എസ്. ഓക്കെ, ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എച്ച് ഓഫ് ടി കിട്ടും. സോ ഇത് കാണുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? ഇൻ ടേംസ് ഓഫ് എസ് ആണ്. സോ ഇതിനു മുമ്പുള്ള ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ പ്രോബ്ലംസ് ചെയ്ത പോലെ തന്നെയാണ് ഇതും ചെയ്യുക. എന്താണ്? പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. സോ ഈ ഇക്വേഷൻ ഞാൻ ഇന്ന് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതാണ്, 2s − 1/(s²+3s+2). സോ ഇതിനെ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ ഇവിടെ ഡിനോമിനേറ്ററിൽ തന്നിരിക്കുന്ന എന്താണ്? s²+3s+2 ആണ്. സോ ഇതിന്റെ ഡിനോമിനേറ്റർ ടേമിനെ നമ്മൾ പാർട്ട് ചെയ്യണം. സോ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടുന്ന രണ്ട് വാല്യൂസ് എന്താണ്? 1 and 2 ആണ്. സോ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ എഴുതാം? a/(s+1) + b/(s+2). ഓക്കെ, സോ ഇതിനെ രണ്ട് പാർട്ടായിട്ട് നമുക്ക് എഴുതാം. ഇനി ഇതിനകത്ത് നിന്ന് എയുടെയും ബിയുടെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാണ് നമുക്ക് വേണ്ടത്. സോ അത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള മെത്തേഡ് തന്നെയാണ്, എന്നാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 2s − 1 = a(s+2) + b(s+1). സോ ഇതിൽ നിന്ന് എയുടെയും ബിയുടെയും വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ സപ്പോസ് എസിന് നമ്മൾ -2 എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടെങ്കിൽ ഈ ടേം ക്യാൻസൽ ആവും. സോ ലെറ്റ് അസ് ടേക്ക് s = −2. −2 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇവിടെ 2 × −2, ദാറ്റ് ഇസ് −4 − 1 = ഈ ടേം 0 ആയിപ്പോൾ b − 2 + 1. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു −5 = −2 + 1 − b ആണ് കിട്ടുക. മൈനസും മൈനസും ക്യാൻസൽ ആയത് b = 5 കിട്ടി. ഓക്കെ, എയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിയുടെ കൂടെയുള്ള എസിൻ്റെ വാല്യൂ എങ്ങനെ ക്യാൻസൽ ചെയ്യാൻ നോക്കാം. സോ എസിന് നമ്മൾ s = −1 കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താവും? ഈ ടേം 0 ആയിപ്പോവും. അപ്പോൾ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? എസിന് −1 കൊടുത്താൽ −1 × 2. സോ −2 − 1 = a (−1+2). എന്നിട്ട് −3 = −1+2 എ ആണ് വരിക. സോ a = എനിക്ക് എന്ത് കിട്ടി? −3 കിട്ടി. ഓക്കെ, ഇനി ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ഇൻ ടു ദിസ് ഇക്വേഷൻ. സോ ഇതെന്തായിട്ട് മാറും? സോ −3 / s+1 + 5 / s+2. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കാണേണ്ടത്. സോ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദിസ്. സോ എച്ച് ഓഫ് ടി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1/(s+1)ൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സോ −3 കോൺസ്റ്റൻ്റ് ആണ്. 1/(s+1)ൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താ? e⁻⁻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 ⁻
എസ് പ്ലസ് ടുവിൻ്റെയോ ഇ റേസ് ടു മൈനസ് ടു ടി. ഇതിനെല്ലാത്തിനും കൂടെ യു ഓഫ് ടി ഉണ്ടാവും. ഓക്കെ, സോ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ എന്ത് കിട്ടും? ഫൈവ് ഇ റേസ് ടു മൈനസ് ടു ടി മൈനസ് ത്രീ ഇ റേസ് ടു മൈനസ് ടി ഇൻ ടു യു ഓഫ് ടി. ദിസ് ഇസ് എ എച്ച് ഓഫ് ടി. ഓക്കെ, വിച്ച് ഇസ് നത്തിങ് ബട്ട് ദ ഇമ്പൾസ് റെസ്പോൺസ്. സോ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡിറ്റർമൈൻ ദ സിസ്റ്റം റെസ്പോൺസ് വൈ ഓഫ് ടി ഫോർ എ സിസ്റ്റം ഗിവൺ ബിലോ. നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം ഇതാണ്, എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ടു എ സ്ക്വയർ പ്ലസ് സിക്സ് എസ് പ്ലസ് സിക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ത്രീ എസ് പ്ലസ് ടു ടു ആൻ ഇൻപുട്ട് എക്സ് ഓഫ് ടി. സോ നമുക്ക് ഇൻപുട്ടും തന്നിട്ടുണ്ട് എക്സ് ഓഫ് ടി, അതുപോലെ എച്ച് ഓഫ് എസ്സും തന്നിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെങ്ങനെ സോൾവ് ചെയ്യും? നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു വൈ ഓഫ് എസ് ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് എസ് അല്ലേ.
transfer function is equal to Laplace transform of the output divided by Laplace transform of the input. So, ഇതിൽ നിന്ന് നമുക്ക് y of s എങ്ങനെ എഴുതാം? y of s is equal to x of s into h of s ആണ്. നമുക്കിവിടെ h of s ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ട എന്താണ്? x of s ആണ്. ഇവിടെ നമുക്ക് x of t തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് x of s കിട്ടില്ലേ? എന്നിട്ട് നമ്മൾ ഈ y of s-ന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? y of t കിട്ടും. ദാറ്റ്സ് വാട്ട് വി വാണ്ട്. ഓക്കെ, സോ ഈ ഒരു മെത്തേഡിൽ നമുക്കിതിനെ സോൾവ് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് x of s വേണം. x of s കാണണമെങ്കിൽ x of t-യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണണം. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് x of t എന്ന് പറയുന്നത് എന്താണ്? നത്തിങ് ബട്ട് x of s ആണ്. സോ നമുക്കത് എങ്ങനെ എഴുതാം? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to minus 3t u of t. എന്താണ്? നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 1/s + 3. ഓക്കെ, ദിസ് ഇസ് x of s. സോ നമുക്ക് എന്ത് കിട്ടി? x of s is equal to 1/s + 3 എന്ന് കിട്ടി. സോ നമുക്ക് y of s എങ്ങനെ കാണാം? y of s is equal to x of s എന്താണ്? 1/s + 3 into h of s എന്താണ്? 2s² + 6s + 6 divided by s² + 3s + 2. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് y of s കിട്ടുന്നത്. സോ ഈ y of s-നെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി. സോ ഇതിൽ സെക്കൻഡ് പാർട്ടിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? സോ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സോ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് എ ഇസ് ഈക്വൾ ടു 1 ആൻഡ് ബി ഇസ് ഈക്വൾ ടു -2 and c is equal to 3. ഇത് നിങ്ങൾ ഒന്ന് സ്വന്തം ചെയ്ത് നോക്കുക ആൻസർ കറക്റ്റ് ആണോ എന്നുള്ളത്. സോ ഈ ഒരു വാല്യൂ വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? സോ y of s is equal to a എന്ന് പറയുന്നത് 1 ആണ്. സോ 1/s + 1 - 2/s + 2 + 3/s + 3. ഇങ്ങനെയാണ് നമുക്ക് y of s നെ കിട്ടുക. ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ആൻസറായി. സോ y of t is equal to nothing but inverse Laplace transform of y of s. എന്താണ് ഇസ് ഈക്വൽ ടു കിട്ടുക? നമുക്കറിയാം 1/s + 1 ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താ? e raised to minus t u of t minus 2 into 1/s + 2 ഇൻ്റെയോ e raised to plus 2 ആണെങ്കിൽ minus 2t. Then plus 1/s + 3 ആണെങ്കിൽ e raised to plus 3 ആണെങ്കിൽ minus 3t into u of t. This is our answer, y of t. Okay. So ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കാണുക. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഇൻപുട്ട് എക്സ് ഓഫ് ടി ആൻഡ് ഔട്ട്പുട്ട് വൈ ഓഫ് ടി ഓഫ് എ കോസൽ സിസ്റ്റം ഈസ് ഗിവൺ ബൈ ദാറ്റ് ഇസ് d²/dt² ഓഫ് വൈ ഓഫ് ടി പ്ലസ് d/dt ഓഫ് വൈ ഓഫ് ടി -20 വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു -2 എക്സ് ഓഫ് ടി +5 d/dt ഓഫ് എക്സ് ഓഫ് ടി. ഇതുപോലെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് തന്നിട്ട് ഫൈൻഡ് ദ ഇംപൾസ് റെസ്പോൺസ്. സോ നമ്മളോട് കാണാൻ പറഞ്ഞിട്ട് എന്താണ്? ഇംപൾസ് റെസ്പോൺസ് എച്ച് ഓഫ് ടി ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇതിൻ്റെ സൊല്യൂഷൻ നമ്മളെങ്ങനെ കാണും? സോ ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാംസിന് വരാറുണ്ട്. അതായത് ഇതുപോലെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് തന്നിട്ട് അതിൽ നിന്ന് ട്രാൻസ്ഫർ ഫംഗ്ഷനോ അല്ലെങ്കിൽ ഇംപൾസ് റെസ്പോൺസോ അല്ലെങ്കിൽ റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം വൈ ഓഫ് ടിയോ അതുപോലെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് ചോദിക്കുക. സോ ഇത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ പറയുമ്പം നമുക്കറിയാം എച്ച് ഓഫ് എസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? വൈ ഓഫ് എസ് ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് എസ് ആണ്. സോ നമ്മളോട് പറഞ്ഞ ഇമ്പൾസ് റെസ്പോൺസ് കാണാനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എച്ച് ഓഫ് എസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. സോ ഈ ഒരു ആൻസറിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സോ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പ്രോപ്പർട്ടി ഉണ്ട് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ, ഒരു ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി. സോ ആ പ്രോപ്പർട്ടി എന്താണെന്നുള്ളത് ഞാൻ ഇവിടെ നിന്ന് എഴുതാം. ദാറ്റ് ഇസ് d²/n / dt^n f(t)
of Laplace transform will give you s raised to n into f of s. ഈ പ്രോപ്പർട്ടി ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. ഞാൻ ഈ ഇക്വേഷൻ ഇങ്ങോട്ടൊന്ന് എടുത്ത് എഴുതുകയാണ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ. സോ ഈ ഇക്വേഷനെ നമുക്ക് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് എങ്ങനെ മാറ്റി എഴുതാം? ഇവിടെ നമുക്ക് എഫ് ഓഫ് ടിക്ക് പകരം നമുക്ക് തന്നിട്ടുള്ള എന്താണ്, വൈ ഓഫ് ടി ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഓഫ് ഐ ഓഫ് ടി വിൽ ബി ഈക്വൽ ടു എസ് സ്ക്വയർ ഓഫ് വൈ ഓഫ് എസ് ആയിട്ട് മാറും. ഓക്കെ, പ്ലസ് ഇത് പവർ വൺ ആണ് വരുന്നത്. സോ ഡി ബൈ ഡി ടി ഓഫ് ഐ ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? എസ് ടു ദ പവർ വൺ ആയിരിക്കും വരിക. സോ എസ് ഇൻ ടു വൈ ഓഫ് എസ് ആണ് വരിക. മൈനസ് ട്വൻറ്റി, ഇവിടെ വൈ ഓഫ് ടി ആണ്, വൈ ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? വൈ ഓഫ് എസ് ആയിരിക്കും. സോ ട്വൻറ്റി ഇൻ ടു വൈ ഓഫ് എസ് ഇസ് ഈക്വൽ ടു, ഇനി നമ്മൾ എക്സ് ഓഫ് ടിയുടെ ടേം ആണ് മാറ്റുന്നത്. സോ മൈനസ് ടു എക്സ് ഓഫ് ടി എന്ന് പറയുന്നതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താ? എക്സ് ഓഫ് എസ് പ്ലസ് ഫൈവ് ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? എസ് ഇൻ ടു എക്സ് ഓഫ് എസ് ആയിരിക്കും. ഈ ഒരു ഇക്വേഷനെ നമുക്കിനി വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഇതിൽ നിന്ന് വൈ ഓഫ് എസ് ഞാൻ കോമൺ എടുക്കുകയാണ്, അപ്പോൾ എന്ത് കിട്ടും? എസ് സ്ക്വയർ പ്ലസ് എസ് മൈനസ് ട്വൻറ്റി ഇൻ ടു വൈ ഓഫ് എസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ഈ ഫൈവ് എസ് ഞാൻ ആദ്യം എടുക്കുകയാണ്. സോ ഫൈവ് എസ് മൈനസ് ടു ഇൻ ടു എക്സ് ഓഫ് എസ് കിട്ടി. നൗ ഈ എക്സ് ഓഫ് എസ്സിനെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവരികയാണ്. സോ വൈ ഓഫ് എസ് ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് എസ് എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു ഫൈവ് എസ് മൈനസ് ടു ഡിവൈഡഡ് ബൈ, ഇതിവിടെ വരും. സോ എസ് സ്ക്വയർ പ്ലസ് എസ് മൈനസ് ട്വൻറ്റി, ദിസ് ഇസ് നത്തിങ് ബട്ട് എച്ച് ഓഫ് എസ്. ഓക്കെ, സോ ഇനി എന്ത് ചെയ്യണം നമുക്ക്? നമുക്ക് ഈ ഇമ്പൾസ് റെസ്പോൺസ് ആണ് കാണേണ്ടത്. സോ എച്ച് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടാൽ മതി അല്ലേ. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എച്ച് ഓഫ് എസ് വിച്ച് വിൽ ബി ഈക്വൽ ടു എച്ച് ഓഫ് ടി. സോ ഇത് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഫൈവ് എസ് മൈനസ് ടു ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എസ് മൈനസ് ടു കാണണം. സോ ഇതിനെ നമുക്കിനി എങ്ങനെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്യാം? പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്, ഇതിനെ നമുക്കിനി എങ്ങനെ മാറ്റാം? ഈ എസ് സ്ക്വയർ പ്ലസ് എസ് മൈനസ് ട്വൻറ്റി എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ട്വൻറ്റിയും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ണും കിട്ടുന്ന രണ്ട് ടേമുകൾ എന്തൊക്കെയാണ്? ഫൈവും മൈനസ് ഫോറും ആണ് അല്ലേ. സോ ഫൈവ് ഇൻറ്റു മൈനസ് ഫോർ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ട്വൻറ്റി കിട്ടും, ഫൈവ് പ്ലസ് മൈനസ് ഫോർ ചെയ്ത് കഴിഞ്ഞാൽ വണ്ണ് കിട്ടും അല്ലേ. സോ എസ് പ്ലസ് ഫൈവ് ഇൻറ്റു എസ് മൈനസ് ഫോർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് രണ്ട് സെക്ഷൻ കിട്ടും. സോ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? എ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ഫൈവ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് മൈനസ് ഫോർ എന്ന് എഴുതാം. ഇനി ഇതിൽ നിന്ന് നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ എയുടെയും ബിയുടെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. സോ ഇക്വേഷൻ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? ഫൈവ് എസ് മൈനസ് ടു ഇസ് ഈക്വൽ ടു എ ഇൻ ടു എസ് മൈനസ് ഫോർ പ്ലസ് ബി ഇൻ ടു എസ് പ്ലസ് ഫൈവ്. ഓക്കെ, ഇതിൽ നമ്മൾ എസ് ഇസ് ഈക്വൽ ടു ഫോർ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിയുടെ വാല്യൂ എങ്ങനെ കിട്ടും? ടു ആയിട്ട് കിട്ടും. ആൻഡ് എസ് ഇസ് ഈക്വൽ ടു മൈനസ് ഫൈവ് എന്ന് കൊടുക്കുകയാണെങ്കിൽ എയുടെ വാല്യൂ നമുക്ക് ത്രീ എന്നും കിട്ടും. ഓക്കെ, സോ ഈ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എന്ത് കിട്ടും? എ എന്ന് പറയുന്നത് ത്രീ ആണ്. സോ ത്രീ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ഫൈവ് ദെൻ പ്ലസ് ടു ഡിവൈഡഡ് ബൈ എസ് മൈനസ് ഫോർ. ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ആണ് നമ്മൾ കാണേണ്ടത്. സോ നമുക്കറിയാം ത്രീ ഇൻറ്റു വൺ ബൈ എസ് പ്ലസ് ഫൈവിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് എന്താണ്? ഇ റേസ് ടു മൈനസ് ഫൈവ് ടി യു ഓഫ് ടി ആണ്. പ്ലസ് ടു ഇൻറ്റു വൺ ബൈ എസ് മൈനസ് ഫോർ ആണെങ്കിലോ ഇ റേസ് ടു പ്ലസ് ഫോർ ടി ഇൻ ടു ഹോൾ ഇൻ ടു യു ഓഫ് ടി. സോ ഇതാണ് നമ്മളുടെ ഇമ്പൾസ് റെസ്പോൺസ്, അതാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞിട്ടുള്ളത്. എക്സാമിന് ഇതുപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് പലതവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്യുക. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ പ്രോബ്ലംസ് ഒന്ന് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.